നമ്മൾ ദൈവത്തെ പ്രാപിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവ്, അതിൽ 43-ാമത്തെ ഖണ്ഡികയിലായിരുന്നു. അതൊന്ന് വായിച്ച് നമുക്ക് മുന്നേറാം. ദൈവത്തെക്കുറിച്ച് ഇപ്രകാരം സംസാരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഭാഷയിൽ മാനുഷികമായ ആവിഷ്കരണ രീതികൾ നാം സ്വീകരിക്കുന്നു. അവിടുത്തെ അനന്തമായ കേവല സ്വഭാവത്തിൽ അവിടുത്തെ അവതരിപ്പിക്കുവാൻ സാധ്യമല്ലെങ്കിലും അവ ദൈവത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. ഒരു സത്യം നാം ഇവിടെ ഓർത്തിരിക്കണം. ഇതാണ് പ്രധാനമായിട്ട് ഒരു രഹസ്യം നമ്മൾ ഇതിലെ പഠിച്ചത്. സൃഷ്ടാവും സൃഷ്ടികളും തമ്മിൽ സാമ്യത്തെക്കാളേറെ വ്യത്യാസമാണുള്ളത് എന്ന വസ്തുത അംഗീകരിച്ചാൽ മാത്രമേ സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള സാമ്യം കാണിക്കാനാവൂ. അതുപോലെ തന്നെ ദൈവം എന്താണെന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിവില്ല. പ്രത്യുത ദൈവം എന്തല്ല എന്നും ദൈവവുമായി മറ്റുള്ളവ എങ്ങനെ ബന്ധപ്പെടുത്തുന്നുവെന്നും നമുക്ക് ഗ്രഹിക്കാനാവും. യാഹ്വേ 206, ഖണ്ഡിക 206. നിങ്ങൾ പുസ്തകമെല്ലാം തുറന്നെടുത്ത് വെച്ച് പഠിക്കുകയാണ് കേട്ടോ നല്ലത്. അത് നോക്കി വായിച്ച് പഠിക്കണം. യാഹ്വേ, ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന തൻ്റെ നിഗൂഢ നാമം വെളിപ്പെടുത്തുക വഴി താൻ ആരാണെന്നും ഏത് നാമത്തിൽ തന്നെ വിളിച്ചപേക്ഷിക്കണമെന്നും ദൈവം നമ്മെ അറിയിക്കുന്നു. യാഹ്വേ എന്ന പദത്തിൻ്റെ അർത്ഥം ഞാനായിരിക്കുന്നവൻ ആകുന്നു, ഐ ആം ഹു ആം എന്നാണ്. ഈ ദൈവനാമം ദൈവത്തെപ്പോലെ തന്നെ നിഗൂഢമാണ്. ഈ ദൈവനാമം ദൈവത്തെപ്പോലെ തന്നെ നിഗൂഢമാണ്. ഇത് വെളിപ്പെടുത്തപ്പെട്ട ഒരു പേരാണ്. അതേസമയം ഏതെങ്കിലും ഒരു പേര് നിഷേധിക്കുന്നതിന് കുറേയൊക്കെ സാദൃശ്യമാണിത്. ദൈവം അവിടെ നിന്നായിരിക്കുന്ന രീതിയിൽ കൂടുതൽ നന്നായി വെളിപ്പെടുത്തുവാൻ ഈ നാമധേയം ഉപകരിക്കുന്നു. ദൈവം അവിടെ നിന്നായിരിക്കുന്ന രീതിയിൽ കൂടുതൽ നന്നായി വെളിപ്പെടുത്താൻ ഈ നാമധേയം ഉപകരിക്കുന്നു. നമുക്ക് ഗ്രഹിക്കാനാവുന്നതും വർണ്ണിക്കാനാവുന്നതുമായ സർവവസ്തുക്കളെയുംകാൾ അനന്ത തോതിൽ ശ്രേഷ്ഠനാണ് ദൈവം. അവിടെ നിന്ന് മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. യെശയ്യാ 45:15. അവിടുത്തെ നാമം അനിർവചനീയമാണ്. മനുഷ്യൻ്റെ സമീപത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് അവിടെ നിന്ന്. ആകാശം ചായിച്ച് ഇറങ്ങി വന്നു. ഈ അപദാനങ്ങളൊക്കെ സൂചിപ്പിക്കാൻ സമുചിതമാണ് യാഹ്വേ എന്ന നാമധേയം. അപ്പോൾ നമ്മൾ 43-ാമത്തെ ഖണ്ഡികയിലും അല്ലെങ്കിൽ ഇത് ഈ പാരഗ്രാഫുകളിലെല്ലാം നമ്മൾ ദൈവത്തെ പറ്റി സംസാരിക്കുന്നത് എങ്ങനെ, ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ സംസാരിക്കും, ഈ അനന്തനായ ദൈവത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ സംസാരിക്കും, അതാണ് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സംസാരം. ദൈവത്തെ നമ്മൾ പേരെടുത്ത് പറയുന്നത് തന്നെ വളരെ പ്രയാസമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഉണ്മ നമ്മളങ്ങ് മനസ്സിലായി കഴിയുമ്പോൾ ദൈവാവിഷ്കരണത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം. എങ്ങനെ ദൈവത്തെ അഭിസംബോധന ചെയ്യണം, എങ്ങനെ ദൈവത്തെ വിളിക്കണം എന്നതെല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തെ ഖണ്ഡികയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്.
ആ സർവനന്മ സ്വരൂപനായ സർവശക്തനായ സൃഷ്ടാവായ സകലത്തിൻ്റെയും ആദികാരണമായ, ഇതൊക്കെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. സകലത്തിൻ്റെയും ആദികാരണവും അന്തമില്ലായ്മയും ആയ ദൈവം, ആ ദൈവത്തെ നമ്മൾ എങ്ങനെ വിളിക്കും, എന്ത് വിളിക്കും എന്നുള്ളതെല്ലാം. അപ്പോൾ അവിടെ ഞാനാകുന്നവനാകുന്നു, ഇതിൻ്റെ മുൻപുള്ള പാരഗ്രാഫുകളിൽ ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനി പിന്നീട് നമ്മൾ ഈ ദൈവാവിഷ്കരണത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കുമ്പോൾ, പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പഠിക്കുമ്പോൾ ഇത് ബാക്കി പശ്ചാത്തലങ്ങൾ പഠിക്കുന്നു. ഇപ്പോൾ ഇത്രയേ പഠിക്കുന്നുള്ളൂ. യാഹുവേ, യാഹുവേ, ഞാനാകുന്നവനാകുന്നു എന്ന തൻ്റെ നിഗൂഢ നാമം വെളിപ്പെടുത്തുക വഴി താൻ ആരാണെന്നും ഏത് നാമത്തിൽ തന്നെ വിളിച്ച് അപേക്ഷിക്കണമെന്നും ദൈവം തന്നെ നമ്മെ അറിയിക്കുന്നു. യാഹുവേ, ഹല്ലേലൂയ്യാവേ, ഹല്ലേലൂയ എന്ന് നമ്മൾ എപ്പോഴും പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം ഹല്ലേൽ യാഹുവേ എന്നാണ്. ഹല്ലേൽ എന്ന് പറഞ്ഞാൽ പ്രൈസ് ബി, പ്രൈസ് ബി ടു യാഹുവേ. ഹല്ലേൽ യാഹുവേ, യാഹുവേ എന്ന പദത്തിൻ്റെ അർത്ഥം ഞാനായിരിക്കുന്നവൻ ആകുന്നു, ഐ ആം ഹു ആം എന്നാണ്. ഈ ദൈവനാമം ദൈവത്തെപ്പോലെ തന്നെ നിഗൂഢമാണ്. ഇത് വെളിപ്പെടുത്തപ്പെട്ട ഒരു പേരാണ്. അതേസമയം ഏതെങ്കിലും ഒരു പേര് നിഷേധിക്കുന്നതിന് കുറേയൊക്കെ സാദൃശ്യമാണിത്. ദൈവം അവിടെ നിന്നായിരിക്കുന്ന രീതിയിൽ കൂടുതൽ നന്നായി വെളിപ്പെടുത്തുവാൻ ഈ നാമധേയം ഉപകരിക്കുന്നു. നമുക്ക് ഗ്രഹിക്കാനാവുന്നതും വർണ്ണിക്കാനാവുന്നതുമായ സർവവസ്തുക്കളെയുംകാൾ അനന്തതോതിൽ ശ്രേഷ്ഠനാണ് ദൈവം. അവിടെ നിന്ന് മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. അവിടുത്തെ നാമം അനിർവചനീയമാണ്. നമുക്ക് ഒരു ഭാഷയിലും അത് വചിക്കാൻ പറ്റുകയില്ല. അനിർവചനീയമാണ്, അനിർവചനീയമാണ്. മനുഷ്യൻ്റെ സമീപത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് അവിടെ. ഈ അപദാനങ്ങളൊക്കെ സൂചിപ്പിക്കാൻ സമുചിതമാണ് യാഹ്വേ എന്ന നാമധേയം, ഞാൻ ആകുന്നവൻ ആകുന്നു. നമ്മളിതിൻ്റെ 213 ഖണ്ഡിക രണ്ട് ദിവസം മുമ്പ് പഠിച്ചു. അതിൽ മനസ്സിലാക്കുന്നുണ്ട്, ആദ്യന്തരഹിതനാണ്, സർവസൃഷ്ടികൾക്കും അവയായിരിക്കുന്നതെന്തോ അതും അവയ്ക്കുള്ളതെന്തോ അതും അവിടെ നിന്നാണ് ലഭിക്കുന്നത്. ആദ്യന്തരഹിതനാണ് ദൈവം, ആദ്യന്തരഹിതൻ. അത് നല്ലൊരു വാക്കാണ് മലയാളത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഏശയ്യ പ്രവചനം ഒന്ന് എടുത്ത് വായിക്കണം, നല്ലതാണ്. ഇത് വളരെ പ്രിയപ്പെട്ട ആ പുതിയ നിയമത്തിൻ്റെ ഏശയ്യയുടെ പ്രവചനത്തെ 5 സുവിശേഷം എന്നാണ് പറയുന്നത്. 5 സുവിശേഷം യെശയ്യായിൽ പറയുന്നതെല്ലാം ഈ യേശുക്രിസ്തുവിലൂടെ പൂർത്തിയാക്കപ്പെട്ടത്, ഇന്നത്തെ ഭാഷയിൽ ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ച് പൂർത്തിയാക്കപ്പെട്ടതാണ്. അപ്പോൾ അദൃശ്യനായ ദൈവം ദൃശ്യനായി വന്നു, വീണ്ടും അദൃശ്യനായി. ആ അദൃശ്യനായ ദൈവം യേശുക്രിസ്തുവിലൂടെ ദൃശ്യമായി. ഇസ്രായേലിൻ്റെ ദൈവവും രക്ഷകനുമായവനെ അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ഇസ്രായേലിൻ്റെ ദൈവവും രക്ഷകനുമായവനെ അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. അങ്ങ് സത്യം. അവർ ലജ്ജിച്ച് തലതാഴ്ത്തും, വിഗ്രഹ നിർമ്മാതാക്കൾ പരിഭ്രാന്തരാകും. കർത്താവ് ഇസ്രായേലിന് എന്നേക്കും രക്ഷ നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് ഒരിക്കലും ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരികയില്ല. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല
എന്നാകാശം സൃഷ്ടിച്ച കർത്താവ് അരുളി ചെയ്യുന്നു. അവിടെ നിന്നാണ് ദൈവം, അവിടെ നിന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു. വ്യർത്ഥമായിട്ടല്ല, അധിവാസയോഗ്യമായി തന്നെ അവിടെ നിന്ന് അത് സൃഷ്ടിച്ചു. അന്ധകാരം നിറഞ്ഞിടത്ത് വെച്ച് രഹസ്യമായല്ല ഞാൻ സംസാരിച്ചത്. ശൂന്യതയിൽ എന്നെ തിരയുവാൻ യാക്കോബിൻ്റെ സന്തതിയോട് ഞാൻ ആവശ്യപ്പെട്ടില്ല. കർത്താവായ ഞാൻ സത്യം പറയുന്നു, ഞാൻ ശരിയായത് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇതെല്ലാം മനസ്സിലാവുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാവുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു രഹസ്യം. അപ്പോൾ ഇവിടെ നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഈ രഹസ്യങ്ങളിലെ പ്രധാന രഹസ്യം, ആ ദൈവത്തിൻ്റെ ജീവനുമായിട്ട് നമ്മളെ എങ്ങനെ സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ നമ്മളിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം ഇവിടെ ജഡ്ജസ് ന്യായാധിപന്മാരുടെ പുസ്തകം 13:18 അതൊന്ന് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 13:18, അവൻ കർത്താവിൻ്റെ ദൂതനോട്, നിൻ്റെ പേരെന്ത്? നീ പറഞ്ഞ് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട് ചോദിച്ചു, എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്? അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിനെ പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു. എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്? അപ്പോൾ ഇനി നമ്മൾ ഇവിടെ കാറ്റഗറിസത്തിൽ പഠിക്കുമ്പോൾ ഈ പേരിനെ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ പഠിച്ചു. ഈ പേര് യഹോവേ എന്നും ദൈവത്തിന് മനുഷ്യരോട് എത്ര പറഞ്ഞാലും മനുഷ്യർക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കാത്തതാണെങ്കിൽ പിന്നീട് ഈശോ വന്നിട്ട് നമ്മൾക്ക് ഈശോ എന്താ പറഞ്ഞത്? ദൈവം പിതാവാണ്, പിതാവേ കണ്ടോ. ആ പിതാവിൻ്റെ പേര് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പം ഇങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ ഈ പേരിനുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിൽ വെക്കണം. അതാണ് സ്വർഗസ്ഥനായ പിതാവ് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ ഇപ്പോൾ ദൈവത്തെ യഹോവേ എന്നല്ല നമ്മൾ വിളിക്കുന്നത്. നമ്മൾ എന്താ വിളിക്കുന്നത്? നമ്മൾ ഒരു ബന്ധമാണ്, നമുക്ക് ഏറ്റവും മാറ്റാൻ പറ്റാത്ത ഒരു ബന്ധം. എന്തുകൊണ്ട്? നമ്മൾ യേശുക്രിസ്തുവിലൂടെ ദൈവം മക്കളായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ പിതാവേ എന്ന് വിളിക്കുന്നു. പിതാവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവാണ് വിളിക്കുന്നത്. നമ്മുടെ ആത്മാവിൽ യേശു വസിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് വിളിക്കുകയാണ്, പിതാവേ. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ, സ്വർഗസ്ഥൻ എന്നാൽ നമ്മൾ പല പ്രാവശ്യം പഠിച്ചു, അത് ഈ ആകാശത്തിൻ്റെ മുകളിലുള്ളൊരു സ്ഥലമല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ സംസർഗമാണ് സ്വർഗസ്ഥം, സ്വർഗസ്ഥൻ. അപ്പോൾ ആ അവസ്ഥ നമ്മുടെ ആത്മാവിൽ ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ ആ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഈ അവബോധം നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ ഉണ്ടാകണം. നമ്മളിപ്പോൾ ഞാനത് പറഞ്ഞത് ഇതിൻ്റെ കാരണം കൊണ്ടാണ്. നമ്മൾ കുട്ടികളെ എൻജിനീയറിങ്ങും അല്ലെങ്കിൽ കെമിസ്ട്രിയും ബയോളജിയും എല്ലാം പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളിൽ ശരിക്കും തുടക്കം മുതലേ മനസ്സിലാകേണ്ടത് അവരുടെ അപ്പൻ ആരാണ്, അവരുടെ പിതാവ് ആരാണ്, ദൈവം ആരാണ്. ദൈവികമായ ആ ഒരു ഉൾക്കാഴ്ചയിലൂടെ അവൾ വളരാൻ പഠിക്കണ
ഒരു ചൈതന്യം നമ്മൾ വാർത്തെടുക്കുകയാണ്. അപ്പം ഇവിടെ പറയുകയാണ്, അവിടെ നിന്ന് മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. എവിടെയാണ് മറിഞ്ഞിരിക്കുന്നേ? ആകാശത്തിന് മുകളിലല്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ നമ്മളോരോ മക്കളുടെയും നമ്മളുടെയും ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നു. അവിടുന്ന് ആ ആകാശത്തിൽ നിന്ന് താഴോട്ട് വന്നു, ആകാശം ചായിച്ചിറങ്ങി വന്നു. അവിടുന്ന് കൂരിരുട്ടിന്മേൽ പാദമുറപ്പിച്ചു. ആകാശം ചായിച്ച് അവിടെ നിറങ്ങി വന്നു. അപ്പോൾ അവിടെ നിറങ്ങി വന്നു. ഇപ്പോഴും നമ്മൾ ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ബാവ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആകാശം എന്ന മലയാള വാക്കിനെ നമ്മൾ മനസ്സിലാക്കണം. അതിന് രണ്ടർത്ഥമുണ്ട്. അതൊന്ന് ദൃശ്യമായി ആകാശവും മറ്റൊന്ന് സ്വർഗവുമാണെന്ന് മനസ്സിലാക്കണം. ആ സ്വർഗം എന്നത് ത്രിത്വൈക ദൈവത്തിൻ്റെ സഹവാസമാണെന്നും ആ സഹവാസം ത്രിത്വൈക ദൈവം എവിടെയുണ്ടോ അവിടെയുണ്ട്. ത്രിത്വൈക ദൈവം ഇന്ന് നമ്മളെല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. ആ ദൈവത്തിൻ്റെ വാസസ്ഥലമായ നമ്മുടെ ഹൃദയത്തിൽ ദൈവം സ്വർഗമാക്കിയിരിക്കുന്നു, പറുദീസയായിരിക്കുന്നു. അവിടെ നിന്ന് മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. അവിടുത്തെ നാമം അനിർവചനീയമാണ്. മനുഷ്യൻ്റെ സമീപത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് അവിടെ. മനുഷ്യൻ്റെ സമീപസ്ഥം എന്ന് പറയുമ്പോൾ ദൈവം എൻ്റെ അന്തസത്തയേക്കാളെല്ലാം അന്തസ്ഥിതനും എൻ്റെ ഔന്നത്യത്തെക്കാളെല്ലാം ഉന്നതനുമാകും. അപ്പോൾ ദൈവം എവിടെയാണ്? എൻ്റെ അന്തസത്തയേക്കാളും. ഞാൻ പാടിയില്ലേ, എന്താ പാടിയത്? ഓ ആത്മാ പാവനാത്മാ അന്തര്യാമി പരമാത്മാ, ഓ ആത്മാ പാവനാത്മാ അന്തര്യാമി. കണ്ടോ, അന്തര്യാമി. അപ്പോൾ ദൈവം നമ്മുടെ അന്തര്യാമിയാണ്. അന്തര്യാമി പ്രഭു നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും ഉള്ളറയിൽ വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും 44 വരാം. ഇവിടെ 44 മുതൽ 49 വരെയുള്ള ഖണ്ഡികകളിലൂടെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സംഗ്രഹമാണ്. നമ്മൾ കേട്ട കാര്യങ്ങൾ തന്നെ സംക്ഷിപ്തത്തിൽ നമ്മളൊന്ന് റീകളക്ട് ചെയ്യുകയാണ് ഇവിടെ. അത് ഒരു ശൈലിയാണ് കാറ്റഗീസത്തിലെ ഓരോ അധ്യായവും അവസാനം അതിൻ്റെ സംഗ്രഹം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ഓരോന്ന് വായിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് റിവിഷൻ ചെയ്യണ മാതിരിയാണ്. ആ ദൈവനാമത്തിൻ്റെ കാര്യം നമ്മൾ പറയായിരുന്നു. യഹോവേ എന്ന ആ നാമം, അതിനെ സാവധാനം അതിൽ നിന്നുണ്ടായ ഡെവലപ്മെൻറ്റുകളാണ് ഈശോ വന്നിട്ട് നമ്മളെ പഠിപ്പിച്ചത്. ആ യഹോവേ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആരായി മാറിയിരിക്കുന്നു? നമ്മുടെ പിതാവ്, പിതാവ്, പിതാവ്. ഇപ്പോൾ എൻ്റെ പേര് തോമസ് പോൾ എന്നാണ്. പക്ഷേ സാധാരണഗതിയിൽ എൻ്റെ മക്കൾ എന്നെ തോമസ് പോൾ എന്ന് വിളിക്കില്ല. ഈ എൻ്റെ പേര് തോമസ് പോൾ ആണ് എങ്കിലും എൻ്റെ മക്കൾ എന്നെ ഒരിക്കലും തോമസ് പോൾ എന്ന് വിളിക്കാറില്ല. എൻ്റെ ഭാര്യ പോലും വിളിക്കാറില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു ബന്ധപ്പേരുണ്ട്, ഒരു ബന്ധം. നമ്മൾക്ക് ആ സ്നേഹബന്ധം, ജീവബന്ധമാണ് പിതാവ്, പിതാവ്, പിതാവ്. ദൈവമാരാണ് നമ്മളെ സംബന്ധിച്ച്? പിതാവാണ്. അപ്പോൾ അത് നമ്മൾ മറക്കരുത്, പേര്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ ഏറ്റവും പ്രധാന ഒരു വ്യത്യാസം ഇതാണ്, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാം. പഴയ നിയമത്തിൽ അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ ഒരാൾ മകനാകണ്ടേ? അങ്ങനെ ദൈവ മകനാണെന്ന് പറയാൻ പാടില്ലായിരുന്നു. ആ ഒറ്റ പോയിന്റിലാണ് യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ അവർ നിശ്ചയിച്ചത്. ഇവൻ ദൈവപുത്രനാണെന്ന് പറയുന്നു. ദൈവപുത്രനാണെന്ന് പറയുന്നവരെ കൊല്ലണം എന്നത് നിയമമാണ്. എന്നാൽ
ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് ജ്ഞാനം കിട്ടിയില്ലായിരുന്നു. അതും ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണതെല്ലാം. അപ്പോൾ നമ്മൾ പുതിയ നിയമത്തിലെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ പിതാവേ എന്നാണ്. അതുകൊണ്ടാണ് ഇനി നമ്മൾക്ക് ഈ തുടർന്നുള്ള ഈ ദൈവാവിഷ്കരണത്തിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ വിശ്വാസ പ്രമാണം വരുന്നു. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ആരിൽ വിശ്വസിക്കുന്നു? എന്ത് വിശ്വസിക്കുന്നു? പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അദ്ധ്യായം ഒന്ന് അതാണ്, പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു 100 പാരഗ്രാഫ് അതാണ് പഠിക്കാനുള്ളത്. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ ഈ സംഗ്രഹത്തിലേക്ക് വരിക. ഈ സംഗ്രഹത്തിൽ നമ്മൾ ഇത് എടുത്ത് വായിച്ചു തന്നെ പോകണം, നല്ലതാണ്. 44-ാമത്തെ ഖണ്ഡിക, സ്വഭാവത്താലും വിളിയാലും മനുഷ്യൻ മതാത്മക ജീവിയാണ്. അതാണ്, എല്ലാ മനുഷ്യരും മതാത്മക ജീവിയാണ്. ദൈവത്തിൽ നിന്ന് വന്നു ദൈവത്തിലേക്ക് പോകുന്ന മനുഷ്യൻ സ്വമനസ്സാ ദൈവമായുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഒരു മനുഷ്യ ജീവിതം അവന് സാധ്യമാകൂ. ഇതെല്ലാം ഒരു ലളിതമായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവർ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം ദൈവത്തിൽ നിന്ന് വന്നു ദൈവത്തിലേക്ക് പോകുന്നു. സ്വമനസ്സ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഒരു മനുഷ്യ ജീവിതം അവന് സാധ്യമാകൂ. ഞാനൊരു ആശയം പറഞ്ഞെന്നുള്ളൂ കേട്ടോ, നമ്മളതെല്ലാമാണ് ഈ കുട്ടികൾക്കുള്ള ക്ലാസ്സിൽ എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഞാൻ ഈ കാറ്റക്കിസം പഠിപ്പിച്ച് അത് കഴിഞ്ഞ് കറ്റേനാവറയാ പിതാക്കന്മാരുടെ ഇത് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് കുട്ടികളുടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. കുട്ടികളുടെ ക്ലാസ് എടുക്കണമെങ്കിൽ ഞാൻ എൻ്റെ മൈ ലൈൻ ഓഫ് തിങ്കിങ് എൻ്റെ ഈ മനസ്സിൻ്റെ ഈ ചിന്താധാര വേറെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരണം. അതെനിക്ക് അത്രയും സമയം കൊണ്ട് പറ്റണില്ല. ഞാനത് നിങ്ങൾ മാതാപിതാക്കളും ആയ നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിത് പഠിക്കുന്നു, ഇത് പഠിച്ച് നമ്മൾ വളരുന്നു, നമ്മുടെ ചിന്ത വളരുന്നു, അതിൽ നമ്മൾ സംഗ്രഹിക്കുന്നു, ഇതെല്ലാം സംഗ്രഹിക്കുന്നു. ഇനി ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഈ ലെവലിൽ കൊടുക്കാൻ പറ്റില്ല. ഇതേ സംഗ്രഹം അതിൻ്റെ സത്ത ഉള്ളിൽ വെച്ചുകൊണ്ട് അതിനെ വേറെ ഒരു കുഞ്ഞുങ്ങളെ പോലെ നമ്മൾ പറഞ്ഞാലേ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതൊരു ശൈലി വേറെയാണ്. അപ്പോൾ ഇത് ഈ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ ക്ലാസ് എടുക്കാൻ പറ്റില്ല. അത് നിങ്ങളോട് പറയുകയാണ്. കാരണം നമ്മളിതെല്ലാം കേട്ടിട്ട് ഉടനെ തന്നെ പിള്ളേരോട് അത് പറയുമ്പോൾ നിങ്ങൾ വീട്ടിൽ ക്ലാസ് എടുക്കണമല്ലോ, കുട്ടികളോട് ഇതൊക്കെ പറയണമല്ലോ. പറയുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു ഗ്യാപ്പ് വേണം. അത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ ഇത് പറയണം, അതിന് നമ്മൾ കുഞ്ഞുങ്ങൾ പോലെ ആയാലേ പറ്റുള്ളൂ. അപ്പോൾ സ്വഭാവത്താലും വിളിയാലും മനുഷ്യൻ മതാത്മക ജീവിയാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഇന്ന് നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള നിരവധി പേരുടെ വേദന, നമ്മൾ ഇത്രയും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ മക്കൾ ഒരുവിധം പറക്കാൻ പ്രായമായപ്പോൾ അവർ പറയാണ്, നോ ഐ ഡോണ്ട് വാണ്ട് ഗോഡ്, ദൈവത്തെക്കുറിച്ച് എന്നോടൊന്നും പറയണ്ട, പ്ലീസ് ഡോണ്ട് ടോക്ക് അബൌട്ട് മീ. ഐ മീൻ ഷോ ചങ്കിന് കുത്തണ പോലെ അല്ലേ പറയണത്. ഒന്ന് ആലോചിച്ച് നോക്ക് ആ മാതാപിതാക്കളുടെ വേദന. അപ്പം ഇത് നമ്മളിപ്പോൾ അവരെ കുറ്റം പറയാൻ വേണ്ടിയല്ല, ഇതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം.
ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണത്. ഇത് നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി. അത് ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചാലേ പറ്റുള്ളൂ. ഈശോ തന്നെ നമ്മളെ സഹായിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഭാഗങ്ങളിലെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ, ഞാൻ പറയുകയാണ്, ഇത് ഒരു വഴിയേ ഉള്ളൂ. നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾ തന്നെ ഇത് മുഴുവനും മനസ്സിലായാൽ നമ്മൾ അണ്ടർഗ്രൗണ്ടിലൂടെ ഒരു ടോർപിഡോ പോലെ അവരുടെ ആത്മാവിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. എന്തേടാ ഉവേ, നീ എവിടെ പോകാനാ? നീയൊക്കെ എൻ്റെ രക്തമാണ്. അതിലൂടെ അവരുടെ അകത്തിലൂടെ പോകണം. അവരുടെ അകത്തിലൂടെ, അവരുടെ, നമ്മുടെ അകത്തിരിക്കുന്ന ത്രിത്വൈക ദൈവവും അവരുടെ അകത്തിരിക്കുന്ന ത്രിത്വൈക ദൈവവും ഒന്ന് തന്നെയാണ്. പരിശുദ്ധാത്മാവേ, ഞാൻ അമ്മയാണ്, അപ്പനാണ്, പക്ഷേ നീയാണ് ഇവരെ സൃഷ്ടിച്ചതും വളർത്തുന്നതും നയിക്കുന്നതും. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്ന പോലെ ഞാൻ ഈ ഗ്രഹിച്ചതെല്ലാം അവരെയും ഗ്രഹിപ്പിക്കണേ. നീ മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, സ്വഭാവത്താലും വിളിയാലും മനുഷ്യൻ മതാത്മക ജീവിയാണ്. അപ്പോൾ അത് വിട്ടുകളയാൻ അവനെ അനുവദിക്കരുത്, മക്കളെ. അപ്പോൾ ചിലർ പറയും, ഇപ്പോൾ മോഡേൺ മാതാപിതാക്കൾ ഡോൺ വഴി, അവരവരിഷ്ടമായി ജീവിക്കട്ടെ. അവരവരുടെ ഇഷ്ടമായി ജീവിക്കാനല്ലല്ലോ നമ്മുടെ കയ്യിലേപ്പിച്ചേക്കണത്. പക്ഷേ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളവിടെ വടിയും വാളുമായിട്ട് അവളെ നയിക്കാൻ പറ്റുമോ? നമ്മളുടെ വടിയും വാളും ദൈവാത്മാവ് തന്നെയാണ്. നമ്മുടെ ആയുധങ്ങൾ ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവുമാണ്. അതിലൂടെ എങ്ങനെ നമ്മൾ നേടുക എന്നുള്ളത്, ഇറ്റ് ഈസ് എ ആർട്ട്. അതൊരു ആർട്ടാണ്, ഒരു കലയാണത്, അതൊരു അഭിഷേകമാണ്. സ്വഭാവത്താലും വിളിയാലും, ഉണ്ടോ, സ്വഭാവത്താലും വിളിയാലും മനുഷ്യൻ മതാത്മക ജീവിയാണ്. ദൈവത്തിൽ നിന്ന് വന്നു, അല്ലോ. നമ്മൾ മാതാപിതാക്കളിൽ നിന്നാണ് അവർ ജനിച്ചതെങ്കിലും അവർ ദൈവത്തിൽ നിന്ന് വന്നു, ദൈവത്തിലേക്ക് പോകുന്നു. മനുഷ്യൻ സ്വമനസ്സാ ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഒരു മനുഷ്യ ജീവിതം അവന് സാധ്യമാകൂ. അപ്പോൾ ഇന്ന് നമ്മളുടെ കുടുംബങ്ങളിൽ കാണുന്ന ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ചുറ്റും നമ്മൾക്ക് തന്നെ പരിചയമുള്ള കുടുംബങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലും എല്ലാത്തിലും നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം പ്രധാന കാരണം അവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിയില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം കുറിച്ചരിക്കാൻ നേരത്ത് മാത്രമുണ്ട്. എടാ പിള്ളേരെ കുറിച്ചരക്കടാ, കുറിച്ചരച്ചു, അത് പോരാ, അത് പോരാ. റോമൻസ് 11:36 അതാണ്. അപ്പം ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഒരു മനുഷ്യ ജീവിതം അവന് സാധ്യമാകൂ. എന്തോ ഒരു വലിയ കാര്യമാണ്, എന്തോ ഒരു പരമാർത്ഥമാണ്. പക്ഷെ അതിന് നമ്മൾ ഡെവലപ്മെൻറ്റ് ആവശ്യമുണ്ട്. അതിൽ വളരെയധികം വളർച്ച ആവശ്യമുണ്ട്. ആ വളർച്ചയിൽ നമ്മൾ ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന പ്രബോധനങ്ങളെല്ലാം നമ്മളെ അതിന് സഹായിക്കും. യെസ്. തുടർന്ന് 45, മനുഷ്യൻ ദൈവത്തോടുള്ള സംസർഗത്തിൽ ജീവിക്കാനാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇതെപ്പോഴാണ്? എല്ലാ നിമിഷവും, ശ്വാസോച്ഛ്വാസം പോലെ ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ ജീവിക്കാനാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവിടെ നിന്നിൽ അവൻ ആനന്ദം കണ്ടെത്തുന്നു. സെൻ്റ് അഗസ്റ്റിൻ്റെ, ഞാൻ പൂർണ്ണമായും നിന്നോട് ഐക്യപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് പിന്നെ ഒരിക്കലും ദുഃഖമോ ദുരിതങ്ങളോ ഇല്ല. അതാണ് സത്യം. ഞാൻ പൂർണ്ണമായും നിന്നോട് ഐക്യപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് പിന്നെ ഒരിക്കലും ദുഃഖമോ ദുരിതങ്ങളോ ഇല്ല. നിന്നെക്കൊണ്ട് ഞാൻ നിറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ജീവിതം പൂർണ്ണമാകും. സെയിൻ്റ് അഗസ്റ്റിൻ, മൈ കൺഫഷനിലെ, മൈ കൺഫഷൻ എന്ന് പറയുന്നത്
നമ്മുടെ ഭാഷയിൽ ഒരു കുമ്പസാരം എന്നാണ് കൺഫക്ഷൻ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതേസമയം കൺഫക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റുപറയലാണ്. ഒരു വശത്ത് നമ്മുടെ പാപത്തെ ഏറ്റുപറയുന്നു, മറുവശത്ത് ദൈവത്തെ ഏറ്റുപറയുന്നു. വിശ്വാസ പ്രമാണം പോലെയാണ്, വിശ്വാസ പ്രമാണം ഏറ്റുപറയൽ തന്നെയാണ് കൺഫക്ഷൻ. ക്രേഡോ, ക്രേഡോ, ക്രേഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസം ഏറ്റുപറയുകയാണ്. അപ്പോൾ എന്നപോലെയാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ മൈ കൺഫക്ഷൻ. അതിൽ ഒരുപാട് അദ്ദേഹത്തെ ഏറ്റുപറയുകയാണ്. ഓ ദൈവമേ, നിന്നെ ഞാൻ അന്വേഷിച്ച് എവിടെയെല്ലാം പോയി, അവസാനം ഞാൻ നിന്നെ കണ്ടെത്തി, നീ എന്നിൽ തന്നെയാണ്, എന്നിൽ തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ പൂർണ്ണമായും നിന്നോട് ഐക്യപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് നിന്നെ പിന്നെ ഒരിക്കലും ദുഃഖമോ ദുരിതങ്ങളോ ഇല്ല. അപ്പോൾ നമ്മൾ ഈ ദൈവാവിഷ്കരണത്തിലൂടെ എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്, സഭ പഠിപ്പിക്കുന്നത് ദൈവവുമായി പൂർണ്ണ ലയനത്തിനാവശ്യമായ വിശ്വാസമാണ്. അതാണ് ഇത് മുഴുവൻ്റെയും അന്തസത്ത വിശ്വാസമാണ്. വിശ്വാസത്തിൻ്റെ കഴമ്പ്, ഉൾക്കാഴ്ച നമ്മൾ കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദുഃഖമോ ദുരിതമോ ഇല്ല. നിന്നെക്കൊണ്ട് ഞാൻ നിറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ജീവിതം പൂർണ്ണമാകും, ഭയങ്കര ആനന്ദമാണ്. ആ ദൈവാത്മാവ്, ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ആ ഫലങ്ങളും കൊണ്ട് നിറയും. അതാണ് സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, നിൻ്റെ സ്വഭാവത്തിനൊത്ത വിധത്തിൽ എന്നെ അനുഗ്രഹിക്കണേ, എന്നോട് കൃപ കാണിക്കണേ, എന്നെ കടാക്ഷിക്കണേ. അപ്പം ആ ഒരവസ്ഥയാണ് സ്വർഗം തന്നെ, ആനന്ദകരമായ അവസ്ഥ. ഇനി 46, സൃഷ്ടിയുടെ സന്ദേശവും മനസ്സാക്ഷിയുടെ സ്വരവും ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ മനുഷ്യന് എല്ലാത്തിൻ്റെയും സമാരംഭവും പരമാന്ത്യവുമായ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ഉറപ്പ് ലഭിക്കുന്നു. അപ്പോൾ ദൈവമുണ്ട് പാപ്പ, ദൈവമുണ്ട് എന്നുള്ളതിന് എന്താ ഒരു പ്രൂഫ്? ഐ കോണ്ട് ബിലീവ് ഇറ്റ്, കം ഓൺ പ്രൂവ് മീ എന്ന് പിള്ളേർ നമ്മളോട് എടുത്ത വഴിക്ക് ചോദിക്കുകയാണ്. നമ്മളാകെ അന്തം വിട്ട്, ദൈവമുണ്ടെന്നൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ച്. അവരിലെ പൈതഗോറസ് തിയറം, പ്രൂവ് തിയറമായി നമ്മളങ്ങ് ഓരോ സ്റ്റെപ്പ് എഴുതി പ്രൂവ് ചെയ്ത് കാണിച്ചു തരണമെന്നാണ് അവർ പറയണത്. പക്ഷെ എന്താണ്, എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യേണ്ടത്? സൃഷ്ടിയുടെ സന്ദേശവും മനസ്സാക്ഷിയുടെ സ്വരവും ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ മനുഷ്യന് എല്ലാത്തിൻ്റെയും സമാരംഭവും പരമാന്ത്യവുമായ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ലഭിക്കുന്നു. പെട്ടെന്ന് മനസ്സിൽ വരുന്നത്, ജോബിനോട് കർത്താവ് പറഞ്ഞു, നീ അരമുറുക്കി എഴുന്നേറ്റ് നിൽക്ക്, ഞാൻ നിന്നോട് ചോദിക്കാൻ പോവുകയാണ്, ഈ സമുദ്രത്തിന് എത്ര നീളമുണ്ട്? ആ പിള്ളേരോട് അങ്ങനെ ചോദിച്ചാൽ മതി, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിലൊക്കെ നീ ഉത്തരം പറയും. ഈ സമുദ്രത്തിൽ എത്ര മത്സ്യങ്ങളുണ്ട് നിനക്കറിയോ? ഈ സമുദ്രത്തിൻ്റെ അടിവാരത്തിൻ്റെ വിസ്തൃതം നിനക്കറിയോ? ഇതിനകത്ത് എത്ര വലിയ മത്സ്യമുണ്ട്, ചെറിയ മത്സ്യമുണ്ട് നിനക്കറിയോ? ഇതിനകത്ത് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ ഉത്തരം പോലും ജോബിന് പറയാൻ പറ്റുന്നില്ല. കണ്ടോ, സൃഷ്ടിയുടെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്, സൃഷ്ടാവിൻ്റെ കാര്യമേ അല്ല. അപ്പോൾ ആ സൃഷ്ടി ഇതിലൂടെ ദൈവത്തെ മനസ്സിലാക്കുന്നത്, അവസാനം ജോബ് പറയുകയാണ്, ഓ ദൈവമേ, ഇക്കാലം അത്രയും നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ ഞാൻ ശരിക്കും നിന്നെ കണ്ടു. പ്രൈസ് ദ ലോർഡ്. എവിടെ കണ്ടു, എന്തിൽ കണ്ടു? ഈ സൃഷ്ടിയിൽ കണ്ടു. അവിടെ പറഞ്ഞേക്കണ അധികവും സമുദ്രത്തിലെ കാര്യമാണ്. അപ്പോൾ സൃഷ്ടിയിൽ നിന്നും ദൈവത്തെ കാണാൻ കഴിയും എന്നുള്ളതാണ് സഭ നമ്മളോട് പഠിപ്പിക്കുന്ന വലിയൊരു രഹസ്യം. അപ്പോൾ ഈ ഭാഗം മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകത്തിൻ്റെ അവസാനം, അപ്പോൾ ഇത് കണ്ടിട്ട് ജോബ് പശ്ചാത്തപിച്ചു. ജോബ് പശ്ചാത്തപിച്ചതിനെക്കുറിച്ചാണ്, തൻ്റെ അറിവില്ലായ്മയെക്കുറിച്ച്, തൻ്റെ ജ്ഞാനമില്ലായ്മയെക്കുറിച്ച് പശ്ചാത്തപിച്ചപ്പോൾ ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം കിട്ടി. ജോബിൻ്റെ ജീവിതം ഒരു പുതുജീവനായിട്ട് മാറി. അതാണ് പുതിയ നിയമം. ആ ജോബിന് ഉണ്ടായ അവസ്ഥാവിശേഷമാണ് പുതിയ നിയമം.
അതാണ് പുതിയ നിയമത്തിലൂടെ നമ്മളെ കാണിച്ചു തരുന്നത്. പഴയതെല്ലാം മാറ്റി എല്ലാം പുതിയതാക്കി കൊടുത്തു. എപ്പോഴാണ് പുതിയതാക്കി കൊടുത്തത്? ദൈവമേ, ഇത്രയും നാൾ ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ജോബ് 42. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയെ കാണുന്നു. എങ്ങനെ കണ്ടത്? ഈ ചോദ്യങ്ങളിലൂടെയാണ് കണ്ടത്. സൃഷ്ടിയുടെ സന്ദേശം, സൃഷ്ടി നമുക്ക് തരുന്ന സന്ദേശമാണ്. കാട്ടുപോത്തിൻ്റെ കാര്യവും മാൻപേടയുടെ പ്രസവ സമയവും നിനക്കറിയോ? ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആകെ വിഷമിച്ചു പോയി. മനസാക്ഷിയുടെ സ്വരം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ മനുഷ്യന് എല്ലാത്തിൻ്റെയും സമാരംഭവും പരമാന്തവുമായ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ കുറച്ച് ഉറപ്പ് ലഭിക്കുന്നു. 47. നമ്മുടെ സൃഷ്ടാവും കർത്താവുമായ ഏക സത്യ ദൈവത്തെ അവിടുത്തെ സൃഷ്ട വസ്തുക്കളിൽ നിന്ന് മനുഷ്യബുദ്ധിയുടെ സ്വാഭാവിക പ്രകാശം കൊണ്ട് ഉറപ്പായി അറിയാൻ കഴിയും എന്ന് സഭ പഠിപ്പിക്കുന്നു. എക്സാമ്പിൾ ജോബിൻ്റെ പുസ്തകം തന്നെ എടുത്താൽ മതി, അതൊന്ന് കുറച്ച് വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും. 38, 39, 40, 41, 4 അധ്യായങ്ങൾ. 48. അനന്ത പരിപൂർണനായ ദൈവത്തോട് സൃഷ്ടികൾക്ക് സാധർമ്മ്യം നൽകുന്ന നിരവധി ഗുണവിശേഷങ്ങളിൽ നിന്ന് തുടങ്ങി ദൈവത്തെക്കുറിച്ച് നമുക്ക് തീർച്ചയായും സംസാരിക്കാൻ കഴിയും. അനന്ത പരിപൂർണനായ ദൈവത്തോട് സൃഷ്ടികൾക്ക് സാധർമ്മ്യം നൽകുന്ന നിരവധി ഗുണവിശേഷങ്ങളിൽ നിന്ന് തുടങ്ങി ദൈവത്തെക്കുറിച്ച് നമുക്ക് തീർച്ചയായും സംസാരിക്കാൻ കഴിയും. എന്നിരുന്നാലും പെട്ടെന്ന് ദൈവൊരു വചനം വരുക, ഈശോ പറയാണ്, ഇതാ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. കണ്ടോ, ഈശോ തന്നെ ഉദാഹരണങ്ങൾ പറയുന്നത് കണ്ടു, പറവകളെ നോക്കുവിൻ. ഇനി അവയെ ദൈവവുമായിട്ട് സംബന്ധത്തിൽ പറയാണ്, അവയ്ക്ക് കളപ്പുരകളില്ല, അവർ അധ്വാനിക്കുന്നുമില്ല, എന്നാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അതാണ് അനന്ത പരിപൂർണനായ ദൈവത്തോട് സൃഷ്ടികൾക്ക് സാധർമ്മ്യം നൽകുന്ന നിരവധി ഗുണവിശേഷങ്ങളിൽ നിന്ന് തുടങ്ങി ദൈവത്തെക്കുറിച്ച് നമുക്ക് തീർച്ചയായും സംസാരിക്കാൻ കഴിയും. എന്നിരുന്നാലും അവിടുത്തെ രഹസ്യം പൂർണ്ണമായി പ്രകാശിപ്പിക്കാൻ നമ്മുടെ പരിമിത ഭാഷയ്ക്ക് കഴിയുകയില്ല, വാക്കുകൾക്ക് കഴിയില്ല. വാക്കുകളിലൂടെ അല്ലാതെയും ഒരു ഭാഷയുണ്ട്. എന്താണത്? ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു. അപ്പോൾ അങ്ങനെയും ഒരു ശൈലിയുണ്ട്, അതാണ് കോണ്ടംപ്ലേഷൻ, കോണ്ടംപ്ലേറ്റീവ് ശൈലി. ഇനി 49. സൃഷ്ടാവിൻ്റെ അഭാവത്തിൽ സൃഷ്ടി തിരോധാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ അറിയാത്തവർക്കോ അവിടുത്തെ നിഷേധിക്കുന്നവർക്കോ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രകാശം എത്തിക്കുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നുവെന്ന് വിശ്വാസികൾ അറിയുന്നത്. പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നിന്നാണ്. സൃഷ്ടാവിൻ്റെ അഭാവത്തിൽ സൃഷ്ടി തിരോധാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ അറിയാത്തവർക്കോ അവിടുത്തെ നിഷേധിക്കുന്നവർക്കോ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രകാശം എത്തിക്കുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ തങ്ങളെ നിർബന്ധിക്കുന്നതെന്ന് വിശ്വാസികൾ. അതാണ് പ്രേഷിത പ്രവർത്തനം, ക്രിസ്തുവിനെ അവരിലേക്ക് എത്തിക്കുക. പ്രൈസ് ദ ലോർഡ്.